യുക്രൈനിൽ റഷ്യയുടെ മിസൈൽ ആക്രമണം തുടരുമ്പോൾ ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമത്തിൽ പണിതുയർത്തിയ റഷ്യൻ പ്രസിഡന്റിന്റെ പ്രതിമ വിവാദമായിരിക്കുകയാണ് ഇംഗ്ലണ്ടിലെ ബൈൽ ആൻഡ് വില്ലേജിലാണ് വ്ളാഡിമർ പുടിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ബെലന്റ് ഓഫ് ദി ഇയർ എന്ന അടിക്കുറിപ്പും പ്രതിമയ്ക്ക് ചുവട്ടിൽ നൽകിയിട്ടുണ്ട് ശല്യക്കാരനും അവിവേകിയുമായ വ്യക്തികളെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ബെലൻ്റ് പ്രതിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു പുരുഷന്മാരുടെ ലൈംഗിക അവയവത്തെ വ്ളാഡിമർ പുടിന്റെ തലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന രീതിയിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് ഇതായിരുന്നു വിവാദത്തിന് കാരണമായത് അശ്ലീലമായ പ്രതിമ തയ്യാറാക്കി റഷ്യൻ പ്രസിഡന്റിനെ അധിക്ഷേപിക്കുകയാണ് ചെയ്തതെന്ന വിമർശനം ഉയർന്നു എന്നാൽ പത്തു മാസത്തിലധികമായി യുക്രൈനിൽ തുടരുന്ന റഷ്യൻ അധിനിവേശത്തിന് മറുപടിയാണ് അശ്ലീല പ്രതിമയെന്ന് പ്രതിഷേധക്കാർ പ്രതികരിച്ചു റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമയ്ക്ക് ചുവടെ മുട്ടകളടങ്ങിയ കാർട്ടൂൺ ബോക്സുകളും വെച്ചിട്ടുണ്ട് പ്രതിമയ്ക്ക് സമീപം വന്നു പോകുന്നവർക്ക് പുടിന് നേരെ മുട്ടയേറ് നടത്താനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു ലണ്ടനിലെ തെരുവിൽ സ്ഥാപിച്ച പ്രതിമയ്ക്ക് സമീപവാസികളിൽ നിന്നും കാൽനട യാത്രക്കാരിൽ നിന്നും വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത് ആളുകൾ അത്യധികം സന്തോഷത്തോടെ പ്രതിമയെ സന്ദർശിക്കുന്നുണ്ടെന്നും മുട്ടയറിഞ്ഞ് പോകുന്നുണ്ടെന്നും പ്രതിഷേധക്കാർ പറയുന്നു അതേസമയം പത്തു മാസത്തോളം നീണ്ട യുദ്ധത്തിന് ക്രിസ്മസ് അവധി നൽകാനുള്ള യുക്രൈന്റെ സമാധാന നീക്കത്തിന് തിരിച്ചടി വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് റഷ്യ വ്യക്തമാക്കി രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ യുദ്ധത്തിന് അന്ത്യം കുറിക്കാമെന്ന പ്രതീക്ഷ ഇതോടെ നിരാശയിലായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള യാതൊരു ചർച്ചയും നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുന്നില്ല ആഴ്ചകൾ നീണ്ട ശാന്തതയ്ക്ക് ശേഷം ബുധനാഴ്ചയാണ് യുക്രൈന്റെ തലസ്ഥാനമായ കിവിനു നേരെ റഷ്യയുടെ ഡ്രോൺ ആക്രമണം ആക്രമണമുണ്ടായത് ഭരണസിലാ കേന്ദ്രത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾക്കു നേരെ ആക്രമണം നടന്നെങ്കിലും വ്യോമ പ്രതിരോധ സംവിധാനം വലിയ തോതിൽ ഇവയെ പ്രതിരോധിച്ചു പതിമൂന്ന് ഡ്രോണുകളെ തകർക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി അറിയിച്ചു അതോടൊപ്പം തന്നെ യു എസിനും നാറ്റോയ്ക്കും ശക്തമായ മുന്നറിയിപ്പുമായി റഷ്യ രംഗത്തെത്തിയിട്ടുണ്ട് വാക്കുകളിലൂടെയല്ല മറിച്ച് ഒരു വീഡിയോയിലൂടെയാണ് റഷ്യ തങ്ങളുടെ എതിരാളികളെ വിരട്ടിയിരിക്കുന്നത് അത്യാധുനിക ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലായ ആർ എസ് ട്വന്റി ഫോർ യാർസിനെ ഒരു ഭൂഗർഭ മിസൈൽ വിക്ഷേപണ അറയിൽ സ്ഥാപിക്കുന്നതിന്റെ വീഡിയോ ആണ് റഷ്യ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടത് മോസ്കോയ്ക്ക് തെക്ക് പടിഞ്ഞാറുള്ള കലൂഗ മേഖലയിലെ കൊസെൽസ്കി മിലിറ്ററി കോംപ്ലക്സിൽ യാർസിനെ സ്ഥാപിക്കുന്നതിന്റെ വീഡിയോ ബുധനാഴ്ചയാണ് റഷ്യ പുറത്തുവിട്ടത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി